മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി, നിരവധി മെഡിക്കൽ കോളേജുകളുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രമുഖമായ സ്ഥാനമുള്ള ഒരു സംഘടനയാണ് MES. MESന്റെ തലവൻ ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് വലിയ നിഷ്പക്ഷ നിലപാടുകളും വലിയ മതേതര ചിന്താഗതികളും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വാക്കുകളുമൊക്കെ ഉച്ചരിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് മുൻപ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയെ നിരോധിക്കണം എന്ന് വരെ ആവശ്യമുന്നയിക്കുന്നുണ്ട്, ആവശ്യമുയരുന്നുണ്ട്. പല ഘട്ടങ്ങളിലും പല പല ആളുകൾക്കിടയിൽ നിന്നും പല സംഘടനകളുടെ ഇടയിൽ നിന്നുമൊക്കെ PFIയെ നിരോധിക്കണം എന്ന ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും ആ സംഘടന ഇന്ന് പ്രവർത്തിക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ കാര്യമൊക്കെ അറിയാമല്ലോ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ ജോസഫ് സാറിൻ്റെ കൈത്തണ്ട വെട്ടിമാറ്റിയതും അതുപോലെ മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയതുമൊക്കെ ഇവരാണെന്നാണ് പറയുന്നത്. പറയുന്നതല്ല, ഇവർ തന്നെയാണ്. അപ്പോൾ ഈ സംഘടനയുടെ വേദിയിൽ ഡോക്ടർ ഫസൽ ഗഫൂർ കയറി നിന്ന് പ്രസംഗിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ പേര് അജയ് ഗോകുൽ എന്നാണ്, ആ അദ്ദേഹം അതിൻ്റെ വീഡിയോ നമുക്ക് അയച്ചു തന്നു. തത്വമയ ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് അത് കൊടുക്കണമെന്ന് അജയ് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം അതുപ്രകാരമാണ് ഈ ഒരു സ്റ്റോറി തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഫസൽ ഗഫൂർ പറയുന്നത് കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് മതേതരനായ, രാജ്യസ്നേഹിയായ, എല്ലാവരെയും ഒരേപോലെ കാണുന്ന, സ്നേഹം കൊണ്ട് എല്ലാവരെയും വീർപ്പുമുട്ടിക്കുന്ന, വലിയ വലിയ കാര്യങ്ങൾ പഠിച്ച ശേഷം പ്രതികരിക്കുന്ന ഒരു ഡോക്ടർ കൂടിയായ, അദ്ദേഹം പഠിച്ചത് കാശ്മീർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ, ആ ഒരു കാര്യം കൂടി ഇപ്പോൾ പറയുന്നു, അവിടെ പഠിച്ച് ഇപ്പോൾ MESന്റെ സ്ഥാപനങ്ങളുടെയൊക്കെ മേധാവിയായി നിലകൊള്ളുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. 1980 ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ RSSഉം അവരും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. സോ 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു. ദ കോൺഗ്രസ് ഹാസ് ടേൺ ഔട്ട് ടു ബി ദ ബി ടീം ഓഫ് ദി BJP RSS. ദാറ്റ് ഈസ് എ ഫാക്ട്. കിത്ന പെർസെന്റ് ഹൈ ആജ്കൽ ഡോമിനന്റ് പാർട്ടീസ് കാ എക്സ്റ്റേറ്റ് മേ ആപ് ദേഖോ. കേരള ഡോമിനന്റ് പാർട്ടി CPM, വോട്ട് ഷെയർ 32%. ദേ ആർ മുസ്ലിം വോട്ട് 26%. CPM വോട്ട് ഇസ് 32%. DMK വോട്ട് ഷെയർ 28%. ടീക്ക് തെലുഗുദേശം വോട്ട് ഷെയർ 32%. സബ് UAE സെയിം ലെവൽ. ലാലു പ്രസാദ് യാദവ് ലാസ്റ്റ് ടൈം വോട്ട് ഷെയർ 26%. മുലായം സിംഗ് ജി ഓർ നീച്ചെ 22%. മായാവതി ആകെ ഹെ. സോ ദിസ് മീൻസ് യേ ഹെ ഗോൾഡൻ, യേ ഹമാര മോക്ക ഹെ, ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്, നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPMന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി, അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം വേണം. തമിഴ്നാടിക്ക് ബാരമേ പോലാത്ത തമിഴ്നാടെ പറ്റി സൊല്ലിരുക്ക് നമ്മൾ അൻബർഗർ എന്നാ സൊല്ലിരുക്ക് അവർ തരുമാ എങ്കൽ തോളിലേറ്റിത്താൻ DMK വന്നിരിക്ക. ശരി, ഒരു സാദിഖ് പാസാപ്പ് ഏർത്താനേ നിനക്ക് തരൂ. വേറൊരു ലീഡർ യാരത്തത് തമിഴ്നാട്ടിൽ ഒരേ ഒരു സാദിഖ് പാസ DMK ല്, വേറെ ലീഡേഴ്സ് ഇല്ലേ? ലീഡർ എടുക്കണമേ. ദേർ ഇസ് നോ ലീഡർ ഓഫ് എനി കാലിബർ ദേർ. So that means, now what I am trying to tell you is that the popular front should try to build up more leaders. For that, these sort of seminars are very much required. Discussion should be there. മതേതര ചിന്തയാണ് വഴിഞ്ഞൊഴുകുന്നത്. അതായത് മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി രാജ്യത്ത് ഭരണത്തിലേറണം എന്നതിൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം കണക്കുകളൊക്കെ, വോട്ട് ഷെയറിന്റെ കണക്കുമൊക്കെ നിരത്തി നൽകുന്നത്. അപ്പം ഇതാണോ ഡോക്ടർ ഫസൽ ഗഫൂർ താങ്കളുടെ മതേതര ചിന്ത? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് പുതിയ നേതാക്കൾ കടന്നു വരണം, ഏതോ തീവ്രവാദ സംഘടനയാണ്, പുതിയ നേതാക്കൾ കടന്നു വരണം രാജ്യത്ത്, എന്നിട്ട് അധികാരത്തിലേറണം എന്ന ആഹ്വാനമാണ്, എന്ന പ്രോത്സാഹനമാണ് ഡോക്ടർ ഫസൽ ഗഫൂർ നടത്തുന്നത്. അതിന് കൈയടിക്കാൻ കുറേ ആൾക്കാർ. അപ്പോൾ ഇതാണ് താങ്കളുടെ യഥാർത്ഥ മുഖം, ഇത് ജനം തിരിച്ചറിയും. ഒന്നും ഒരുപാട് കാലം മൂടിവെക്കാൻ ആവില്ല ഡോക്ടർ ഫസൽ ഗഫൂർ.
ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വേദിയിൽ താങ്കൾ പല വേദികളിലും പല പ്രസംഗങ്ങളൊക്കെ, വലിയ എഡ്യൂക്കേഷനലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയാണ്, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ള ചിന്തകൾ ദാ ഈ വേദിയിലാണ് പുറത്തു വന്നത്. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളിലൂടെ താങ്കൾ രാജ്യത്തെ മതേതരത്വവും രാജ്യത്തെ സാമുദായിക സമന്വയവും സാഹോദര്യവും ഒക്കെ തകർക്കുകയല്ലേ ചെയ്യുന്നത്? ഒരു ഭിഷക്വരൻ കൂടിയായ താങ്കൾക്ക്, അല്ലെങ്കിൽ ഇത്രയേറെ അറിവുണ്ട് എന്ന് അവകാശപ്പെടുന്ന താങ്കൾക്ക് ഒട്ടും ഭൂഷണമല്ല ഈ കാര്യങ്ങളൊക്കെ. അതൊന്ന് പറയുകയാണ്, ഒരു അഭിപ്രായമായി പറയുകയാണ്. താങ്കളെ ഉപദേശിക്കാനോ താങ്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും ഞങ്ങൾ ആളല്ല. താങ്കൾ വലിയ മനുഷ്യനാണ്, തീർച്ചയായും അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇത് ശരിയായൊരു ആഹ്വാനമോ ശരിയായൊരു നടപടിയോ ശരിയായ ഒരു സാമൂഹ്യ പ്രവർത്തനമോ ഒന്നുമല്ല ഡോക്ടർ ഫസൽ ഗഫൂർ. ആണെന്ന് തോന്നുന്നില്ല, അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.